ഇത് ആലപ്പുഴ കലവൂരിലുള്ള കൃപാസനം ധ്യാന കേന്ദ്രം. പരിശുദ്ധ മാതാവ് 2004 ഡിസംബർ 7 ഇവിടെ പ്രത്യക്ഷപ്പെട്ടത് മുതൽ അനേകം അത്ഭുതങ്ങളും അടയാളങ്ങളുമാണ് ഈ ധ്യാന കേന്ദ്രത്തിൽ നിന്നും നമുക്ക് കേൾക്കാനാവുക. പരിശുദ്ധ അമ്മയുടെ ശക്തമായ സാന്നിധ്യം ഈ ദേവാലയത്തിൽ നിലനിൽക്കുന്നതിൻ്റെ ഒരു നേർചിത്രം തന്നെയാണ് ഇവിടെ നിന്നും കേൾക്കുന്ന ഓരോ സാക്ഷ്യങ്ങളും. അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത പരിശുദ്ധ കന്യകാ മാതാവിൻ്റെ നാമാധേയത്തിലുള്ള ഈ തീർത്ഥാടന കേന്ദ്രം കേരളത്തിനകത്തു നിന്നും പുറത്തുനിന്നും ഇന്ത്യയിൽ നിന്ന് പോലും ഇന്ത്യക്ക് പുറത്തുനിന്നും ഇവിടെ ധാരാളം ഭക്തജനങ്ങൾ ഈ ദേവാലയത്തിൽ വരികയും ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി നിരവധി അനുഗ്രഹ സാക്ഷ്യങ്ങൾ നമുക്ക് കൃപാസനം യൂട്യൂബ് ചാനലിലൂടെ കാണാൻ സാധിക്കും. അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത പരിശുദ്ധ കന്യകാ മാതാവിൻ്റെ ശക്തമായ ഇടപെടൽ ഈ ദേവാലയത്തിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. ഇവിടുത്തെ പ്രധാന കാര്യം എന്ന് പറയുന്നത് ഉടമ്പടി എടുക്കുക എന്നാണ്. യേശുമായി നാം ഒരു ഉടമ്പടിയിൽ ഏർപ്പെടുന്നു. ദൈവമായി രമ്യതപ്പെട്ട് കാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ അശരണരെ സഹായിക്കുന്നതിലൂടെ രോഗികളെ സന്ദർശിച്ച് ആശ്വാസവാക്ക് പറയുന്നതിലൂടെ അതുപോലെ തന്നെ ദൈവമായി അടുക്കുന്ന ഒരവസ്ഥ, അതാണ് ഉടമ്പടി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഉടമ്പടിയിലൂടെ പരിശുദ്ധ കന്യകാ മാതാവ് നമുക്കും ഈശോയ്ക്കും മധ്യേ മാധ്യസ്ഥം വഹിച്ചുകൊണ്ട് നമ്മുടെ ഉടമ്പടി നിയമങ്ങൾ സാധ്യമാക്കുന്നു. അതാണ് ഈ ദേവാലയത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയാവുന്നത്. നാം ഇപ്പോൾ കാണുന്നത് കൃപാസനം ഉടമ്പടി എടുത്ത് ഇവിടെ നിന്നും പരിശുദ്ധ മാതാവിൻ്റെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ടുള്ള ഒരു പ്രദർശനം മെയിൻ ഹാളിലേക്ക് പോകുന്നതാണ്. അതാണ് ഇവിടുത്തെ പ്രധാന ചടങ്ങ്. മെയിൻ ഹാളിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ കൃപാസന മാതാവിൻ്റെ ഒരു ദൈവിക തിരുസ്വരൂപം കാണാൻ സാധിക്കും. അവിടെ കൃപാസനം പ്രാർത്ഥന പുസ്തകത്തിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ഉടമ്പടി പ്രതിജ്ഞ ചൊല്ലി നാം എഴുതി കൊണ്ടുവന്നിട്ടുള്ള 6 നിയോഗങ്ങൾ എഴുതിയ ആ പത്രം മാതാവിൻ്റെ തിരുസ്വരൂപത്തിനടുത്തായി ഉടമ്പടി പേടകം സ്ഥാപിച്ചിട്ടുണ്ട്. അതിൽ നിക്ഷേപിച്ച് പ്രാർത്ഥിച്ചു പോവുകയാണ്. ഇന്നും ധാരാളം ഭക്തജനങ്ങൾ ജാതി മതഭേദമന്യേ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരിൽ ഹിന്ദുവെന്നോ ക്രിസ്ത്യാനിയെന്നോ മുസൽമാനെന്നോ യാതൊരു വേർതിരിവുമില്ലാത്ത ഒരു സമൂഹമാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുക. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾക്ക് ജാതിയോ മതമോ വർണ്ണ വർഗ വ്യത്യാസമോ ഇല്ല. നാം ദൈവത്തോട് എത്ര ചേർന്ന് നിൽക്കുന്നുവോ, എത്ര എളിമപ്പെട്ട് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നുവോ, അതിനനുസൃതമായി നമ്മുടെ നിയോഗങ്ങൾ സാധിച്ചു കിട്ടും. യുക്തിയാലല്ല, വിശ്വാസത്താലാണ് ഇവിടെ ഓരോ സാക്ഷ്യങ്ങളും സംഭവിക്കുന്നത് തന്നെ. യുക്തി എന്ന് പറയുമ്പോൾ അത് മനുഷ്യൻ്റെ ഫിസിക്കലായിട്ടുള്ള ചില ചിന്താഗതികളാണ്. പക്ഷേ ദൈവം അങ്ങനെയല്ല. ദൈവം മനുഷ്യരെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നു. ആ സ്നേഹം തിരിച്ച് കിട്ടണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു.
അങ്ങനെയാണല്ലോ. നാം നമ്മുടെ മക്കളെ വളർത്തുമ്പോൾ അവരെ സ്നേഹിക്കുന്നു, തിരിച്ചും അവർ നമ്മെയും സ്നേഹിക്കണമെന്ന് നാം ആഗ്രഹിക്കാറില്ലേ? ഇത് തന്നെയാണ് ദൈവത്തിൻ്റെ മക്കളായ ഓരോരുത്തരിൽ നിന്നും ദൈവവും ആഗ്രഹിക്കുന്നത്. സ്നേഹം കൊടുത്താൽ സ്നേഹം തിരിച്ചു കിട്ടും. അതാണല്ലോ മാനുഷിക പ്രമാണം. വൈദ്യശാസ്ത്രം കൈയൊഴിഞ്ഞ അനേകം രോഗങ്ങളെ ഇവിടെ ഉടമ്പടി നേർച്ചയിലൂടെ നടന്നു കിട്ടിയിട്ടുള്ള അനേകം സാക്ഷ്യങ്ങൾ പലപ്പോഴും നമുക്കത് യുക്തിയാൽ ചിന്തിച്ചു കഴിഞ്ഞാൽ അതിന് ഒരു ഉത്തരം കിട്ടിയെന്ന് വരില്ല. എല്ലാ ആശ്രയം അറ്റുകഴിയുമ്പോൾ, എല്ലാ കച്ചിത്തിരുമ്പും പിടിവിട്ടു പോകുമ്പോൾ നാം ആശ്രയിക്കുന്നത് ദൈവത്തെയാണ്. അവിടെ ദൈവം പ്രവർത്തിക്കുമ്പോൾ അത് ഒരു അത്ഭുതമായി മാറുന്നു. യുക്തിയാൽ ചിന്തിച്ചു കഴിഞ്ഞാൽ അവയ്ക്ക് യാതൊരു മറുപടിയുമില്ല. വിശ്വാസം, അതിലൂടെ സംഭവിക്കുന്ന ഒരു ദൈവിക ചൈതന്യമാണ് ഓരോ സാക്ഷ്യങ്ങളും. ഇതാണ് മെയിൻ ഹോൾ. ഈ ഹോളിലാണ് കൃപാസനം അത്ഭുതമാതാവിൻ്റെ തിരുസ്വരൂപമുള്ളതും ഉടമ്പടി പേടകമുള്ളതും. നാം ഇപ്പോൾ കാണുന്നത് ദിവ്യാരാധന ചാപ്പലാണ്. ഇവിടെ കൃപാസനം ഉടമ്പടി എടുത്തവർ ഉടമ്പടി പുതുക്കുമ്പോൾ ഈ ദേവാലയത്തിലാണ് നിയോഗങ്ങൾ സമർപ്പിക്കുന്നത്. അവിടെ പരിശുദ്ധ മാതാവിൻ്റെ ഒരു ഫോട്ടോ കാണാം. അതിന് താഴെയായിട്ട് ഉടമ്പടി പേടകം സ്ഥാപിച്ചിരിക്കുന്നു. ഒരു ഉടമ്പടിയുടെ കാലയളവ് 90 ദിവസമാണ്. അതിനകത്ത് നമുക്ക് നാം വെച്ചിട്ടുള്ള നിയോഗങ്ങൾ നമുക്ക് ലഭിച്ചില്ലെങ്കിൽ ഉടമ്പടി വീണ്ടും പുതുക്കുന്നു. അങ്ങനെ വരുന്നവരാണ് ഇവിടെ ഉടമ്പടി പേടത്തിൽ കൃപാസനം ഉടമ്പടി പ്രതിജ്ഞ ചെയ്തതിന് ശേഷം ഉടമ്പടി നിക്ഷേപിക്കുന്നത്. കേരളത്തിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരേ ഒരു ധ്യാനകേന്ദ്രമാണ് ഉടമ്പടിയാൽ അധിഷ്ഠിതമായിട്ടുള്ള ഈ കൃപാസനം മരിയൻ റിട്രീറ്റ് സെൻ്റർ. ഇത് കലവൂർ എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്, ആലപ്പുഴ ജില്ലയിലെ കലവൂർ. മെയിൻ ഹൈവേയിൽ തന്നെയാണ് ഈ ധ്യാനകേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. അതിനാൽ KSRTC ബസ്സിൽ വരുന്നവർക്ക്, വടക്ക് ഭാഗത്തുനിന്ന് വരുന്നവർക്ക് ഈ ധ്യാനകേന്ദ്രത്തിന് മുമ്പിൽ ഇറങ്ങുവാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് തെക്ക് ഭാഗത്തു നിന്ന് വരുന്നവർക്കും ധ്യാനകേന്ദ്രത്തിന് മുമ്പിൽ ഇറങ്ങുവാൻ സാധിക്കും. വടക്ക് ഭാഗത്തു നിന്ന് വരുന്നവർ ആലപ്പുഴയ്ക്കുള്ള ടിക്കറ്റ് എടുത്തിരിക്കണം. തെക്ക് ഭാഗത്തു നിന്ന് വരുന്നവർ ചേർത്തല ഭാഗത്തേക്കുള്ള ടിക്കറ്റ് എടുത്തിരിക്കണം. അപ്പോൾ ഈ കൃപാസനം ധ്യാനകേന്ദ്രത്തിന് മുമ്പിൽ ഇറങ്ങി വരുവാൻ സാധിക്കും. നമ്മിപ്പോൾ കാണുന്നതാണ് കൃപാസനം ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നവർ ഉടമ്പടി പേടത്തിനടുത്ത് പ്രതിജ്ഞ ചൊല്ലി കൃപാസനം പ്രതിഷ്ഠിക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥന ചൊല്ലിയതിന് ശേഷം ഉടമ്പടി നിക്ഷേപിക്കുന്നത് ഇവിടെയാണ്. ഉടമ്പടി എടുക്കുന്നവർക്കും ഉടമ്പടി പുതുക്കുന്നവർക്കും പ്രത്യേക ക്ലാസുകളുണ്ട്. ഉടമ്പടിയിൽ പാലിക്കേണ്ട ചില നിർദ്ദേശങ്ങൾ, അതാണ് അതിൽ ഉദ്ദേശിക്കുന്നത്. അതിന് രണ്ടിനും രണ്ട് ഫ്ലോറിലായിട്ടാണ് ഉടമ്പടി ക്ലാസുകൾ നടക്കുക. ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നവർ
ഈ ഹോളിൻ്റെ വലത് ഭാഗത്തായിട്ടുള്ള രണ്ടാം നമ്പർ കൗണ്ടറിൽ നിന്നാണ് ഉടമ്പടി ടോക്കൺ ലഭിക്കുക. ആദ്യമായിട്ട് എടുക്കുന്നവർക്ക് രണ്ടാം നമ്പർ കൗണ്ടറിൽ നിന്നും ഉടമ്പടി ടോക്കൺ ലഭിക്കും. ഉടമ്പടി പുതുക്കുന്നവർക്ക് മൂന്നാം നമ്പർ കൗണ്ടറിൽ നിന്നും ടോക്കൺ ലഭിക്കും. രണ്ടാം നമ്പറിൽ നിന്നും ടോക്കൺ വാങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് ആ കൗണ്ടറിൻ്റെ മുകളിൽ രണ്ടാം നിലയിലാണ് ക്ലാസ് സജ്ജീകരിച്ചിരിക്കുന്നത്. ഉടമ്പടി പുതുക്കുന്നവർക്ക് ഒന്നാം നിലയിലും ക്ലാസ്സുകൾ സജ്ജീകരിച്ചിരിക്കുന്നു. ഒരു ദിവസം മൂന്ന് ക്ലാസ്സുകളാണ് ഇങ്ങനെ നടത്തപ്പെടുക, വ്യത്യസ്ത സമയങ്ങളിലായിട്ട്. എല്ലാ ദിവസവും നമുക്കിവിടെ വന്നാൽ ഉടമ്പടി എടുക്കുവാനും പുതുക്കുവാനും സൗകര്യമുണ്ട്. നാമിപ്പോൾ കാണുന്നതാണ് കൃപാസന മാതാവിൻ്റെ തിരുസ്വരൂപം, അപ്പുറത്ത് യേശുവിൻ്റെ ക്രൂശ് രൂപം കാണാം. ഇപ്പോൾ നാം ഈ വീഡിയോയിൽ കാണുന്ന ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷ അവിടെ നടക്കുന്നുണ്ട്. കാര്യകാരണ പ്രസക്തമായ എന്തെങ്കിലും ആവശ്യം നമുക്കുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ പ്രത്യേക ബ്ലെസ്സിങ്ങിനെ നമുക്ക് അവസരമുണ്ടായിരിക്കുന്നതാണ്. അതിനായിട്ട് ഈ ധ്യാന കേന്ദ്രത്തിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ വലത് ഭാഗത്തായിട്ട് അവിടെ ഒരു കൗണ്ടർ കാണാം. അവിടെ ചെന്ന് കാര്യകാരണ സഹിതം ബോധിപ്പിക്കുകയാണെങ്കിൽ, സീരിയസ് ആയിട്ടുള്ള കാരണങ്ങളുണ്ടെങ്കിൽ അച്ഛനെ കണ്ട് ബ്ലെസ്സിങ് വാങ്ങുവാനുള്ള സൗകര്യമുണ്ടായിരിക്കും. ഓരോ ദിവസവും ആയിരക്കണക്കിന് പേരാണ് ദൈവസന്നിധിയിൽ എല്ലാ ആശയമറ്റ് ശരണം തേടുന്നത്. മനുഷ്യൻ എപ്പോഴും അങ്ങനെയാണ്, എല്ലാ വാതിലുകളും അടയുമ്പോഴാണ് ദൈവത്തെക്കുറിച്ച് ഓർക്കുക. അങ്ങനെ എല്ലാ വാതിലുകളും അടഞ്ഞു കഴിയുമ്പോൾ വരുന്നവരാണ് ഇവരിൽ പലരും തന്നെ. അവസാനത്തെ വഴി എന്ന നിലയിൽ ശരണം തേടി വരുന്ന ഭക്തജനങ്ങൾ, അവരിൽ ഹിന്ദുവുണ്ട്, ക്രിസ്ത്യാനിയുണ്ട്, മുസൽമാനുണ്ട്, എല്ലാ ജാതി മതസ്ഥരുമുണ്ട്. നാം ഇപ്പോൾ കാണുന്ന കൃപാസനം പ്രദർശനം ഉടമ്പടി പേടത്തിനടുത്തേക്ക് വരുമ്പോഴുള്ള ദൃശ്യമാണ്. ഇപ്പോൾ അഞ്ച് പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പാണ് ഉടമ്പടി പേടത്തിനടുത്തേക്ക് പ്രദർശനമായിട്ട് വരുന്നത്. അവരുടെ കയ്യിൽ കൃപാസനം മാതാവിൻ്റെ ഒരു കൊച്ചു തിരുസ്വരൂപം കാണാം. നിലവിളക്ക്, ധൂപകുറ്റി, മണി, മുത്തുകുട എന്നിങ്ങനെ അഞ്ച് പേരും അടങ്ങുന്ന ഒരു ഗ്രൂപ്പ്. മുൻപ് അങ്ങനെയായിരുന്നില്ല, 30-40 പേരടങ്ങുന്ന ഗ്രൂപ്പായിരുന്നു. ഇപ്പോൾ 5 പേരടങ്ങുന്ന ഗ്രൂപ്പുകളായിട്ടാണ് ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നത്. ഇത് ഈ ധ്യാന കേന്ദ്രത്തിൻ്റെ വലത് ഭാഗത്തുള്ള കൗണ്ടറിൻ്റെ അടുത്തുള്ള ഒരു മാതാവിൻ്റെ തിരുസ്വരൂപമാണ്. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛന് 2004 പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ അതേ ചായലുള്ള ഒരു തിരുസ്വരൂപം. അന്ന് സിൽവർ ഗ്രേ കളറിലുള്ള മാതാവിനെയാണ് ജോസഫ് അച്ഛൻ ദർശിച്ചത്. അതുപോലുള്ള ഒരു തിരുസ്വരൂപമാണ് ഇവിടെ കാണാൻ സാധിക്കുക. ഇതാണ് രണ്ടാം നമ്പർ കൗണ്ടർ. ഇവിടെയാണ് ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നവർക്കുള്ള ടോക്കൺ ലഭിക്കുന്നത്. ഈ ഭാഗത്ത് നമുക്ക് അനേകം കൗണ്ടറുകൾ കാണാൻ സാധിക്കും. ഓരോന്നിനും ഓരോ നമ്പർ ഇട്ട്
തിരിച്ചു വച്ചിട്ടുണ്ട്. മൂന്നാം നമ്പർ കൗണ്ടർ അതാണ് ഈ കാണുന്നത്. അത് കൃപാസനം ഉടമ്പടി പുതുക്കുന്നവർ ടോക്കൺ ലഭിക്കുന്ന കൗണ്ടറാണ്. ഉടമ്പടി പുതുക്കൽ നമുക്കവിടെ എഴുതി വച്ചിട്ടുണ്ട്. നാലാം നമ്പർ കൗണ്ടറിൽ കൃപാസനം ഉടമ്പടി പത്രം ലഭിക്കും. അഞ്ചും ആറും കൗണ്ടറുകളിൽ കൃപാസനം ഉടമ്പടി ക്ലാസ് കഴിഞ്ഞ് വരുന്നവർക്ക് നേർച്ചത്തിരി ലഭിക്കുന്ന കൗണ്ടറാണത്. ഏഴും എട്ടും കൗണ്ടർ അവിടെ കൃപാസനം ഉടമ്പടി പുതുക്കിയവർ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ നേർച്ചത്തിരികൾ ലഭിക്കുന്ന സ്ഥലമാണ്. പതിനൊന്നാം നമ്പർ കൗണ്ടറാണ് ഓഡിറ്റോറിയം എന്ന പേരിൽ കൃപാസനം ധ്യാനകേന്ദ്രത്തിനടുത്തേക്ക് വരുമ്പോൾ ആദ്യമായി കാണുന്ന ഹാളാണ് ഓഡിറ്റോറിയം. നാം ഇപ്പോൾ കാണുന്നത് ആറും ഏഴും കൗണ്ടറുകളാണ്. അത് കൃപാസനം നേർച്ചത്തിരി ലഭിക്കുന്ന കൗണ്ടറുകളാണ് ഈ കാണുന്നത്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഇവിടെ വോളണ്ടിയേഴ്സിൻ്റെ സേവനം ലഭ്യമാണ്. എനിക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുള്ളത്, ദൈവത്തോട് വിശ്വസ്തയോടുകൂടി ആയിരിക്കുക, ദൈവികമായ ചൈതന്യത്തിൽ ജീവിക്കുക, മനസ്സിനെ എളിമപ്പെടുത്തുക. അങ്ങനെയാണെങ്കിൽ ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വരികയും വാസം ഉറപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ദൈവത്തിൻ്റെ കൃപാകടാക്ഷം നമ്മുടെ മേൽ പതിയും, നമ്മുടെ നിയമങ്ങൾ സാധ്യമാകും. വളരെ ലളിതമാണ്. ദൈവത്തെ സ്നേഹിക്കുക, ദൈവം തിരിച്ചും നമ്മെ സ്നേഹിക്കും. ഞാൻ ഈ ദേവാലയം സന്ദർശിച്ചതിന് ശേഷം പുറത്തേക്ക് കടക്കുവാനുള്ള ഒരുക്കത്തിലാണ്. ഈ കാണുന്ന കൗണ്ടറാണ് ബഹുമാനപ്പെട്ട ജോസഫച്ചനെ കണ്ട് ബ്ലെസ്സിങ് വാങ്ങുവാനുള്ള കൗണ്ടർ. നമ്മിപ്പോൾ കാണുന്നതാണ് ജോസഫച്ചൻ്റെ ബ്ലെസ്സിങ്ങിന് വേണ്ടി കാത്തു നിൽക്കുന്നവരുടെ ഒരു ലൈനാണിത്. ഇവിടെ നിന്നും ടോക്കൺ ലഭിച്ചു കഴിഞ്ഞാൽ മെയിൻ ഹാളിലുള്ള ജോസഫച്ചനെ കണ്ട് പ്രാർത്ഥിക്കാനുള്ള സൗകര്യമുണ്ടായിരിക്കും. അങ്ങനെ എൻ്റെ ഇന്നത്തെ ഈ ദേവാലയ ദർശനം കഴിഞ്ഞ് പുറത്തേക്ക് കടക്കുകയാണ്. മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുപോലെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ടേക്ക് കെയർ.